നിങ്ങളോട് ചോദിച്ചോളൂ, കമ്മിറ്റി പാസ്സാക്കിയാലാവില്ല, പാസ് പൂസായി അതേ സ്ഥാനത്ത് ഹൗസിൻ്റെ ഉള്ളിലേക്ക് ഇപ്പൊ പുതിയ നല്ല ഗ്രെയിനേറ്റ് വന്നിന്, അത് ഇടണ ഉസ്താദ്, ടൈൽസ് ഇടണ ഉസ്താദ്, അത് ഉസ്താദ് കേൾക്കണം. ഉസ്താദ് ഫത്വയിൽ മീൽ മറിച്ചും ഗ്രെയിനേറ്റ് കാണാൻ അതിൽ ടൈൽസ് ഉസ്താദിനെ കാണാം. അത് നിങ്ങൾക്ക് അറിയുന്ന ആളിൽ ചോദിച്ചിട്ട് നിങ്ങൾ ഇട്ടോളി. അല്ല, ഞങ്ങൾ ഗ്രെയിനേറ്റ് ഇടാൻ വേണ്ടി തീരുമാനിച്ചു, അല്ല കാത്ത് നല്ല ഇനി ഉസ്താദിനെ കൂടിയിട്ട് മോശം ദിവസം ആയി പറയാം. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു മംഗളം കഴിക്കുന്ന പാർട്ടി വന്നിട്ട് ഉസ്താദെ ഞങ്ങൾ പൊന്ന് സുൽത്താൻ ഗോൾഡ് എടുക്കണം, അല്ല സിറ്റി ഗോൾഡ് എടുക്കണം, അല്ല രാജധാനി എടുക്കണം വെച്ചു. ഞാൻ പറയില്ല, ഞാൻ കേട്ടിരിക്കണമല്ലോ, പറയില്ല. അല്ല ഇനി പൊന്ന് കൊടുന്നിട്ട് കേട്ടി, ഇതെങ്ങനെ ഉസ്താദെ ഈ പൊന്ന്? അപ്പം ഞാൻ ഫത്വയിൽ എടുത്തിട്ട് ബാബു ദഹബി വൽ ഫില്ലത്തി പൊന്നും പള്ളിനെ പറ്റി പറയുന്ന ബാബു എടുക്കി താങ്ങി പറ്റോ? പറ്റില്ല. അത് ഞാൻ പറയും, എനക്കറിയില്ല. അപ്പൊ ഞങ്ങൾ ആരൊക്കെയാണോ, നിങ്ങൾ ഒരു സറാപ്പനെ കൊണ്ടുപോയിട്ട് കാണിക്കി, ഒരു ആശാരിക്ക് ഓൻ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കറുത്ത കല്ലിൽ ഇങ്ങനെ വരച്ചിട്ട് നോക്കിയിട്ട് പറയും, ഇന്ന് പൊന്നെ പൊന്ന് ഒറിജിനൽ പൊന്ന്, ഇന്ന് ധാളം ചെല്ലും. എനക്ക് നോക്കി, എനക്ക് നോക്കിയും പറയാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ദീനിന്റെ വിഷയങ്ങൾ ദീനിന്റെ അലിമിനോട് ചോദിക്കണോ, ദീനിൻ ദുനിയാവിന്റെ വിഷയങ്ങൾ അത് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാം. ഉലമാവ് മറാകും നന്നാവല്ല. അങ്ങനെ ഉസ്താദ് അത് പാസ്സാക്കിയിട്ടായി പോയി, ചേഞ്ച് ആക്കാൻ ലൗൽ മഹഫൂദിന് എഴുതിയ പോലെ ചില കമ്മിറ്റിന്റെ തീരുമാനം അള്ളാഹു സലാമത്താക്കി തരട്ടെ. കഴിഞ്ഞ കൊല്ലം ഒരു ഒരു സ്ഥലത്ത് ദർസ് പൊളിഞ്ഞു, ദർസ് ഉള്ള ദർസിനെ പൊളിച്ചി. എങ്ങനെ പൊളിച്ചെന്ന് അറിയുന്നത്? അവിടെ 40 മുത്തായാലും ഉണ്ടായിരുന്നില്ല. കമ്മിറ്റി കുടിച്ച് പറഞ്ഞ പോലെ 25 മുത്തായാലും മതി, 15 നാട്ടിലെ കേൾക്കണോ, 15 കുട്ടികളെ നാട്ടിലെ കേൾക്കണോ, 25 മതി കമ്മിറ്റി പാസ്സാക്കിയിട്ടായി. മുദരിസോട് പറഞ്ഞു, മുദരിസ് പറഞ്ഞു, ഒരു നാടും അഡ്രസ്സൊക്കെ ഞാൻ വേണ്ടി വന്നാ പറയും, ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല. അള്ളാഹു എല്ലാവർക്കും സൽബുദ്ധി കൊടുക്കട്ടെ. ഞാൻ പറയാം, നിങ്ങൾ ഈ ഞാൻ പറയലും എടുത്തു, നിങ്ങൾ ഈ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് എന്തേ നിങ്ങൾ മനസ്സിലാക്കിയത്? എന്താണ് ഉമറാകുന്ന മനസ്സിലാക്കിയത്? അത് പറയൽ ഞങ്ങളുടെ കടമയല്ലേ? നിങ്ങൾക്ക് ദുനിയാവിന് കുറച്ച് ഞങ്ങളോട് വെറുപ്പ് വന്നാലും ആഖിറത്തിൽ ഇൻഷാല്ലാ എല്ലാ കമ്മിറ്റിക്കാരും ഞങ്ങളെ കൂടെ ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ പറഞ്ഞത് നന്നായി എന്ന് പറയും. മുദരിസ് പറഞ്ഞു പോലും, ഞാനിപ്പോ 40 കടാക്കളെന്ന് 25 വെച്ചിട്ട് 15 വിടുന്ന ഏതെന്ന് നോക്കിയിട്ട് 15 വിടേണ്ടത്? എന്റെ അടുത്ത് ഒരു കൊല്ലായ കടാക്കല്ല, ഞാൻ എങ്ങനെ നാട്ടിലെ കേൾക്കേണ്ടത്? അതുള്ള ഈ അടക്ക് വെച്ചിട്ട് ഞാൻ എങ്ങനെ അയക്കുന്നു? ദർസ് തുടങ്ങിയിട്ട് 1.5 മാസം 2 മാസമായി. അപ്പൊ പറഞ്ഞു, പൊന്നുസ്താരെ ചേഞ്ച് ആക്കാൻ കമ്മിറ്റിയിൽ തീരുമാനം എഴുതിയിട്ടായി പോയി. 25 കുട്ടികൾ മതി, 15 പോസാ ഒഴിവാക്കണം എഴുതിയിട്ടായി പോയി. അപ്പൊ പറഞ്ഞ പോലെ സാധ്യല്ല, സാധ്യല്ല. നിങ്ങൾ 40 കൂട്ടി പോയിക്കോളി. 40 കുട്ടികളെ കൊണ്ട് ആ മുദരിസ് ഇറങ്ങി വന്നു, കമ്മിറ്റി ഭരിക്കാണ്. ഈ ജാതി കമ്മിറ്റി വന്നാലേ നിനക്ക് ആഖിറത്തിലെത്തേണ്ട ദുനിയാവിൽ തന്നെ അനുഭവിക്കേണ്ടി വരും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ദുനിയാവിൽ തന്നെ അനുഭവിക്കേണ്ടി വരും, ആഖിറത്തിൽ പറയും. നിങ്ങൾ ചിന്തിക്കോ, ഉലമാ ഉമറ എന്ന് പറഞ്ഞാൽ എന്തു? നമുക്ക് കളിക്കാനുള്ളതാ ദീൻ. ആലിമിനിക്ക് ആലിമിന്റെയോ ഉമറായിനിക്ക് ഉമറായിന്റെയോ ഒരു തറവാട് സ്വത്താണ് ദീൻ എന്ന് പറഞ്ഞാൽ അല്ല. ഇതിനൊരു പാരമ്പര്യമുണ്ട്. ഇത് ഏൽപ്പിക്കപ്പെട്ടത് അല്ലാഹു അല്ലാഹുവിന്റെ റസൂലുമാണ് ഈ അമാനത്ത് ഏൽപ്പിച്ചിട്ടുള്ളത്. ആ അമാനത്ത് മുത്തുപൂര് സൂക്ഷിച്ച് ഓരോരുത്തരും ഏറ്റെടുത്ത അമാനത്ത് അതിന്റെ ഹക്ക് പോലെ വീട്ടിൽ രക്ഷപ്പെടാൻ നോക്കുന്നതല്ലാതെ അവനവന്റെ സ്വാർത്ഥതയും അധികാരവും അവൻ ഭരിക്കാനും അവന്റെ ഭരണം നടപ്പിലാക്കാനും അള്ളാഹു നമ്മുടെ ഉലമാക്കളും ഉമറാക്കളും സ്വലാഹിയത്തിന്റെ നന്മയുടെ അഹുരികാരി അള്ളാഹു പൊടുത്തി തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന ഖാദിമീങ്ങളിൽ അള്ളാഹു നമ്മുടെ ഉമറാക്കളെയും ഉലമാക്കളെയും അള്ളാഹു പെടുത്തി തരട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മഹാനായ കാന്തപുരം ഉസ്താദ് നിങ്ങൾ കാണുന്നില്ലേ, രാത്രിയും പകലും വിശ്രമമില്ലാതെ ഓടുന്നത് കാണാം. റബ്ബിന്റെ ദീനിന്റെ ഖിദ്മത്താണ്, ദീനിന്റെ ഖിദ്മത്താണ് അവർ ഉദ്ദേശിക്കുന്നത്. മഹാനായ നീ ഉസ്താദ് അള്ളാഹു ഒരു ദർജയും എത്തിക്കൊടുക്കട്ടെ. 94 കൊല്ലം ജീവിക്കുമ്പോൾ അവർ ചെയ്ത ഖിദ്മത്ത് എന്താണ്, സേവനം എന്താണ്, അതൊക്കെ നമ്മൾ ജീവിതത്തിൽ പകർത്തി. ആലിമീങ്ങളെ, നമ്മൾ രക്ഷെടുക്കാൻ വന്നവരല്ല. എന്നെ ഉസ്താദ് 93 വയസ്സുള്ള സമയത്ത് ഞാൻ ഉസ്താദിനോട് ഹാർട്ടിന്റെ രോഗം വന്നു, ഉസ്താദ് വിശ്രമിക്കണം എന്ന് പറഞ്ഞപ്പോൾ
എന്നോട് പറഞ്ഞു, ഹുസൈൻ എനിക്ക് വിശ്രമം ഖബറിലാണ്, എനിക്ക് ഖബറിലാണ് വിശ്രമം, എനിക്ക് ദുനിയാവിൽ റെസ്റ്റ് വേണ്ട. ആലിമീങ്ങളെ, നമ്മളിവിടെ വിശ്രമിക്കാൻ വേണ്ടി മാത്രം വന്നവർ അല്ല, വെറും ദൂട്ടിയെടുക്കാൻ വന്നവർ അല്ല, അല്ലാഹുവിന്റെ ദീനിന്റെ സംരക്ഷണം, നാട്ടിന്റെ നന്മ, നാട്ടിന്റെ സ്വലാഹിയത്ത്, അതുപോലെ അല്ലാഹു നമുക്ക് തന്ന ഇൽമിന്റെ പ്രചരണങ്ങൾ, ഇതെല്ലാം ഉലമാഇന്റെ ബാധ്യത. അതുപോലെ ഉമറ, എനിക്ക് ഇവിടെ വരുന്ന പൈസകൾ അല്ലെങ്കിൽ ഉറൂസിന്റെ വരുമാനങ്ങൾ, ദർഗന്റെ വരുമാനങ്ങൾ എണ്ണീറ്റ് എഴുതിയിട്ട് ബുക്കിൽ വെച്ചിട്ട് അതിന് മാസത്തിൽ ഒന്നാം തീയതി ശമ്പളം എണ്ണിക്കൊടുക്കുന്നത് മാത്രം അല്ല ഉമറാഇന്റെ ബാധ്യത. അല്ലാഹുവിന്റെ ദീനിന് ആവശ്യമുള്ള എല്ലാ പരാതികളും, അല്ലാഹുവിന്റെ ദീനിയായ നിലക്കുള്ള മാറ്റങ്ങളും ഓരോ വർഷങ്ങളിലും ദേശതരം സ്ഥാപനങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ അഭിവൃദ്ധിപ്പെടുത്തിക്കൊണ്ട് ഒന്നും ഇല്ലാതെയാക്കാനല്ല കമ്മിറ്റി, ഉള്ളവൊന്നും നിർത്താനല്ല ആലിമ, ഉള്ളവൊന്നിനി കൂട്ടിക്കൊണ്ടുപോകാനാണ് ജാമിയാ സഹബിയാ. രണ്ട് സ്ഥാപനങ്ങളെ കൊണ്ട് തുടങ്ങിയ സ്ഥാപനം ഇന്ന് 40 സ്ഥാപനങ്ങളായെങ്കിൽ അതിന് ബഹുമാനപ്പെട്ട അങ്ങനെ തുടങ്ങുന്ന മക്ക സ്ഥാപനം, അന്ന് ഒരു യത്തീംഖാന കൊണ്ട് തുടങ്ങിയ സ്ഥാപനമാണെങ്കിൽ ഇന്ന് 10-40 പരം സ്ഥാപനങ്ങളായി അത് അഭിവൃദ്ധിപ്പെടുന്നുണ്ട്. ഉലമാ ഇന്റെ ഉമറ ഏഴാം കോലുള്ള സഹുള്ള മദ്രസ 5 ക്ലാസ് 1.6 ശമ്പള ലാഭം. ഇനി കമ്മിറ്റി വേണം, ഇനി കമ്മിറ്റിയാ. 7 8 10 കുട്ടികൾ വരെ, കുട്ടികൾ എന്തോ വരാന്ന് പറ്റി പഠിക്കണം. സാറന്മാരെ വേറാക്കിയല്ല, സദൃസ്ഥാനം കൂട്ടണം, കമ്മിറ്റിക്കാരും പോകണം, എന്താ കുട്ടി വരാതെ നോക്കണം, എവിടെ പ്രശ്നം നോക്കണം. 10 ക്ലാസ് ആക്കണം, 10-12 ആക്കണം. ഉള്ളതിനെ അഭിവൃദ്ധിപ്പെടുത്തേണ്ട ബാധ്യത ഉലമാഇ നമുക്കല്ല ഏൽപ്പിച്ചിട്ടുണ്ട്. രക്ഷപ്പെടാൻ കഴിയില്ല, രക്ഷപ്പെടാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട സജിപ്പത്തെ ഉസ്താദ് അല്ലാഹുവിന്റെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. 25 കൊല്ലം മുമ്പ് കേസിനോട് വെറുസ് തുടങ്ങി, ഊപ്പര് സൈഡ് എഫക്ട് വന്ന് എനിക്കാൻ കഴിയാതെ കടന്നിറങ്ങി താങ്ങിയിട്ട് കൊണ്ടുവന്നിട്ടാ പള്ളിന്റെ ഉള്ളിൽ ഇരുത്തിയിട്ട് വെറുസ് തുടങ്ങി. അപ്പൊ എന്റെ ഉള്ളിൽ പറഞ്ഞു, മൈലാരെ എന്നെ ഈ നിലക്ക് മയ്യത്ത് പോലെ കൊണ്ടു ദർസ് നട തുടങ്ങിയില്ലേ, ഈ ദർസ് നിങ്ങൾ ഹയാത്ത് കാലത്ത് ഈ ദർസ് ഇവിടെ മുറിഞ്ഞു പോകാൻ പാടില്ല. അള്ളാഹു ഖിയാം എന്നവളെ നിലനിർത്തിത്തരട്ടെ. ഞാനിപ്പോ ഫാസിയോട് 2 ദിവസമുള്ളു, ബാക്കി ദിവസം സൈദിയില്ല. പക്ഷേ അവിടെ ദർസ്, അവിടെയുള്ള സ്ഥാപനങ്ങള്, അതൊരു കുട്ടി കൂടി ഒന്ന് അഭിവൃദ്ധപ്പെടുന്നതല്ലാതെ അതില്ലാണ്ടാകുന്നെങ്കിൽ ഞാൻ എന്തിനാ അവിടെ കേസിനോട് സ്ഥലം? അവിടെ എന്തിനി കമ്മിറ്റി? എന്തിനി അവിടെ ഭരണാധികാരികൾ? എന്തിനി എന്ത് ഭരിക്കാനാ? അല്ലാഹു നമ്മളെ മുഴുവനും ദീനിന്റെ ജവാബ്ദാരി നിർവഹിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കൊക്കെ നമ്മുടെ ദീനിന്റെ സ്ഥാപനങ്ങൾ അഭിവൃദ്ധിപ്പെടുത്താൻ, അഭിവൃദ്ധിയിലൂടെ ദീനിന്റെ ജവാബ്ദാരികൾ നിർവഹിച്ച് ആഖിറത്തെ രക്ഷപ്പെടാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എനിക്ക് ഇപ്പൊ തന്നെ സായിദിയിലേക്ക് തന്നെ പോകണം, 1 മണിക്കൂർ കൊണ്ട് അവിടത്തേക്ക് എത്തൂല. ഇൻഷാ രാവിലെ 6:30 ക്ലാസ് ഉണ്ട്. ദർസിലാണെങ്കിൽ നമുക്ക് വേണ്ടി പോലെ ക്ലാസ് എടുക്കാൻ കഴിയും, കോളേജിൽ അങ്ങനെ കഴിയില്ല. കോളേജിൽ ഞാൻ 6:30 എടുക്കേണ്ട ക്ലാസ് 7:00 ആ കുട്ടികൾ വേറെ മുദ്രസിൻ്റെ അടുത്ത് ക്ലാസ്സിന് പോകും, ഞാൻ ആകാശം നോക്കേണ്ടിയിരുന്നു. പിന്നെ നാളെ അത് കേസും ആവും. അതാണ് കോളേജിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുനമ്മക്ക് രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇന്നലത്തെ മൈലാർ കുറച്ച് ഏറെ പറഞ്ഞിട്ടുണ്ട്, ക്ഷമിക്കണം. ഞങ്ങളിന്ന് 9 മണിക്ക് തന്നെ എത്തിയിട്ടുണ്ട്, 9:30 തുടങ്ങിയിട്ടുണ്ട്. എല്ലാം അല്ലാഹു ഖബൂൽ ചെയ്യുവാനാകട്ടെ. 7 മണിക്ക് തന്നെ വന്നിട്ട് ഇവിടെ ഇരിക്കുന്നവരുണ്ട്, നാസ്ത കഴിച്ചിട്ടില്ല, ഒന്നും കഴിച്ചിട്ടില്ല. നമ്മളെ മുഖമെല്ലാം കാണുമ്പോൾ ഭയങ്കര ബജാറുണ്ട് ഇൻഷാ അല്ലാ. അതുകൊണ്ട് എല്ലാവരും എണീച്ചു നിന്നുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി നബി സ്വലാത്തു വസ്സലാം ചെയ്യാം. നമുക്ക് തയ്യാറാക്കാം, എല്ലാവരും മുന്നോട്ട് വരും ഇൻഷാ അല്ലാ. ബഹുമാനപ്പെട്ട തങ്ങൾ നേരത്തെ വന്നവരെ, നിങ്ങളെല്ലാവരും പിന്നെ സഹായം ചെയ്യാനും മറ്റൊക്കെ തങ്ങൾക്ക് അവസരം കിട്ടിയിട്ടില്ല, കൈപിടിക്കാനും പോകണമെന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാ എല്ലാവരും ഇങ്ങോട്ട് വന്നു, അങ്ങോട്ട് വന്നവർ ഇങ്ങോട്ട് വന്നിട്ട് ഇൻഷാ അല്ലാ പോകാം. ഏതായാലും 5 മിനിറ്റ് കൊണ്ട് ഇത്ര സമയം ഇരുന്ന് നിങ്ങൾ നമുക്ക് ഒന്നിച്ചിട്ട് തന്നെ പോകാം. ഞാൻ വീട്ടിൽ നിന്ന് സംസാരിക്കുന്നല്ലോ നിർത്തി. ഇൻഷാ അല്ലാ ഇങ്ങോട്ട് വന്നു നമുക്ക് ദ്വാരതുകൊണ്ട് തിരഞ്ഞെടുക്കാം. ബഹുമാനപ്പെട്ട തങ്ങൾ നേരത്തെ ദ്വാരതിട്ടുണ്ട്. എല്ലാവരും ഒരു വാദിന്റെ സമാപനം നിലക്ക് അല്ലാഹുവിന്റെ അനുയാക്കളെ മുമ്പിൽ വെച്ച് ആയിരുന്നു നിങ്ങൾ ബഹുമാനപ്പെട്ട സംസാരിക്കുന്നു. അപ്പോ ഇൻഷാ അല്ലാ ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. എല്ലാവരും ഇങ്ങോട്ട് വന്നാൽ ഇൻഷാ അല്ലാ ആ കസാര കുറച്ച് ക്രൂസിലേഷൻ അങ്ങോട്ട് വെച്ചാൽ ഇൻഷാ അല്ലാ വാളണ്ടർമാരുടെ ഉറൂസിന്റെ നിൽക്കും മാത്രം. ഇപ്പോൾ വാളണ്ടർമാരില്ലേ, ആ കസാര ലേഷം അങ്ങോട്ട് വെച്ചാൽ ഇൻഷാ അല്ലാ 2 മിനിറ്റ് എല്ലാവർക്കും വന്നിട്ട് നമുക്ക് വേറെ കൊണ്ട് പെട്ടെന്ന് പിരിഞ്ഞു പോകാം.
അടുത്ത കൊല്ലത്തെ റൂസിന്റെ പട്ടിക എരി കൊണ്ടേയുണ്ട്. എല്ലാവരും അതിൽ അറുത്ത് കൊടുത്ത് കൊടുത്തേക്കുള്ള പട്ടികക്ക് അരി, പിന്നെ നെയ്ച്ചോറിന്റെ അരി, പിന്നെ ആട്ടിറച്ചി അല്ലേ, ആട്ടിറച്ചി ആട്, പിന്നെ അരി ഒക്കെ എല്ലാവരും എഴുതിക്കൊള്ളാം. ഇൻഷാല്ല നെയ്ച്ചോറിന്റെ അരി ആട് കൊടുത്ത കൊല്ലത്തേക്ക് എഴുതിക്കണം. ആട് പോറ്റുന്നാളല്ലോ, ഒരാടിനെ കൊണ്ടുവരണം. ഇൻഷാല്ല ഒരാട് പൊരിയിൽ കൊടുത്താൽ നിർക്കേടില്ല. അല്ലെങ്കിൽ ഇൻഷാല്ല ഒരാട് നിങ്ങളെ വകയായി നേർച്ചയാക്കിയിട്ട് അടുത്ത വർഷത്തെ പട്ടികയിൽ ഇരിക്കണം. അള്ളാഹു കബൂൽ ചെയ്യാറാകട്ടെ. അങ്ങനെ ഇരിക്കുമ്പോൾ നല്ലൊരു മനസ്സിൽ കരുത്, അള്ളാഹുവേ ഇപ്പൊ ഞാൻ വരുമ്പോൾ നമ്മൾ ടി സി മുഹമ്മദ് കുഞ്ഞുഹാജി ഇന്ത്യൻ ഹോസ്പിറ്റലിൽ ഉണ്ട്, അള്ളാഹു അള്ളാഹു അദ്ദേഹത്തിന്റെ ആർട്ട് സംബന്ധമായ രോഗങ്ങൾ അള്ളാഹു പരിപൂർണമായി ശിഫാ കൊടുക്കട്ടെ. രാജ്യങ്ങളിലും അടക്കമുള്ള നമ്മുടെ നേതാക്കളെയും എം യു സാരും സ്ഥാപനങ്ങളെ സ്നേഹിക്കുന്ന ആളാണ്. അള്ളാഹു തല അദ്ദേഹത്തിന് എല്ലാ അസുഖങ്ങളും മാറ്റിക്കൊടുത്തു. പരിപൂർണമായ ആഫിയത്തോടു കൂടി സുന്നത്തെ ജമാഅത്തിന്റെ സംഘടനയിലും ഉലമാക്കൾ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ കന്യാന ഇസ്മാഹിലാജി, അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ ഡയാലിസും മറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് രോഗികളെ ഞാൻ കണ്ടുവന്നതാണ്. ഇപ്പോൾ വരുമ്പോൾ അവരെല്ലാവരും നമ്മളെ സ്നേഹിക്കുന്ന ആളുകളാണ്. അള്ളാഹു തആല പരിപൂർണ ആഫിയത്ത് നൽകട്ടെ. ഒരുപാട് മൂന്ന് സഖാഫികളാണ് അടുത്ത് സായിട്ട്. ഞാൻ സിമുഖത്ത് വെച്ചൊരു സഖാഫി വാഹനപടത്തിൽ മരിച്ചുപോയി. അതിനു മുമ്പ് അന്തമാനിലൊരു സഖാഫി, സുബ്ഹാനല്ലാഹ് വേറൊരു സഖാഫി, ഇങ്ങനെ മൂന്ന് സഖാഫികൾ ചെറുപ്പക്കാരാണ്, 10, 30, 32 വയസ്സ് ചെറുപ്പക്കാർ. പെട്ടെന്ന് പെട്ടെന്നായി വാഹനാപകടത്തിൽ ഹാർട്ട് അറ്റാക്ക് ആയി മരിച്ചുപോയി. അള്ളാഹു അവരൊക്കെ കബറസ്ഥാനത്തെ, ആ കുടുംബത്തിന് അള്ളാഹു സമാധാനം കൊടുക്കട്ടെ. ഒന്നും രണ്ടും ചെറിയ കുട്ടികളെ വെച്ചിട്ടാണ് ആ ഉപ്പമാര് മരിച്ചു പോകുന്നത്. അള്ളാഹു നമുക്ക് ഇത്ര ആയുസ് തന്നു, അള്ളാഹു നമുക്ക് ഇത്ര ആഫിയത്ത് തന്നു. അള്ളാഹു ആണ് നമുക്ക് ഇതിനെല്ലാം തൗഫീഖ് തരുന്നത്. അള്ളാഹു നമ്മളെല്ലാം ആഫിയത്ത് ആയുസ് അവന്റെ പൊരുത്തത്തിലായി അള്ളാഹു നീട്ടിത്തരത്തട്ടെ. നമ്മളെ കുട്ടികൾ അള്ളാഹു പെട്ടെന്ന് എത്തിമാക്കാതിരിക്കട്ടെ സുഹൃത്തുക്കളെ. അതുകൊണ്ട് അങ്ങനെയുള്ള ആഫത്ത് ബലാലിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കാൻ വേണ്ടി എന്നുദ്ദേശം വെച്ചുകൊണ്ട് അടുത്ത വർഷക്കുള്ള ഉറൂസിനുള്ള പരിപാടിക്ക് വേണ്ടി എല്ലാവരും എഴുതിക്കണം, സഹകരിക്കണം എന്നും കൂടി നിങ്ങളെ ഉണർത്തി. ഇൻഷാല്ലാഹ് നാളെ ഉറൂസിന്റെ ദിവസമാണ്, നാളെ മറ്റന്നാൾ പകലും ഉറൂസാണ്. നാളെ വലിയ വലിയ മഹാന്മാരും തങ്ങന്മാരും ഉലമാക്കളൊക്കെ വരുന്നുണ്ട്. നാളെ മുതൽ ഇന്ന് മുതൽ തന്നെ നിങ്ങളതിന്റെ പട്ടിക എഴുതിച്ചു നാളെ മഹാന്മാരായ സാനാത്തികളെ മുമ്പിൽ വെച്ചുകൊണ്ട് വായിച്ച് അടുത്ത വർഷത്തെ ഉറൂസിന്റെ പട്ടിക വളരെയധികം ഭംഗിയാക്കുകയും അത് മുഖേനമായി അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വരുന്ന ആഫത്ത് ബലാല് മുസീബത്ത് പെടുന്നതിനുള്ള മരണങ്ങൾ മാരകമായ രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കാൻ വേണ്ടി ആ നിലക്കുള്ള പട്ടികയും നേർച്ചകളൊക്കെ ചെയ്യണമെന്നും നമ്മുടെ വസീത്ത് ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്ന റഹ്മുറഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അള്ളാഹു ആയിരുന്നിട്ട് പോകുമ്പോൾ നിങ്ങളെല്ലാവരും മുസാഫായത്ത് ചെയ്ത് നിങ്ങളുടെ കയ്യിലുള്ള നല്ല സദഖ എന്തെങ്കിലും കൊടുക്കേണ്ടി എന്ന് പറഞ്ഞ 5 രൂപയും 10 രൂപയും കൊടുക്കുന്നില്ല. നല്ല മനസ്സ് വെച്ച് ആഫത്ത് ബലാലുകളെ തൊട്ട് അള്ളാഹു ഞങ്ങളെ കാക്കണമെന്ന ഉദ്ദേശം വെച്ചോടുകൂടി പെട്ടെന്നുള്ള മരണം അള്ളാഹു നമുക്ക് തന്നേക്കണ്ട എന്നൊക്കെ മനസ്സിൽ കരുതി ഇൻഷാല്ലാഹ് നിങ്ങൾ സദഖ തന്നു പോയാൽ മതി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد النبي الأمي اللبيب العالي القدر العظيم الجاهي وعلى آله وصحبه وسلم. ارحم الراحم يا ملك الجبار يا الله. سعدك لانا الله باغك دوشك لانا الله علم الله تقوى إلا عبادت إنه رنجنا دعاء ركرم ورين نقل قري الله ربه إن عالم إي مجلس لك إي مهان مار پرسرت لك ആലിമീങ്ങളും സലാത്തിങ്ങളും വരുന്നു എന്നറിഞ്ഞപ്പോൾ ഓടി വന്ന പാവങ്ങളാണല്ലോ ഞങ്ങളെ നിഹായമാക്കി തള്ളിക്കളയല്ലേ അല്ലാ, ആട്ടിക്കളയല്ലേ അല്ലാ. ഞങ്ങൾ അറിഞ്ഞിട്ട് ചെയ്തത് അറിയാതെ ചെയ്ത് മനസ്സിലാക്കി ചെയ്ത് അതുപോലെ ഞങ്ങളെ കുടുംബക്കാർ ഞങ്ങളോട് ബന്ധപ്പെട്ടവർ ചെയ്തു പോയ സകല തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ മാപ്പ് തരണേ റഹ്മാനെ, വിട്ടു തരണേ റഹ്മാനെ. ഞങ്ങൾ എത്ര വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും റബ്ബേ നിന്റെ അടുക്കലത് നിസ്സാരമാണല്ലോ അല്ലാഹ്, നീ ഞങ്ങൾക്ക് മാപ്പ് തരണം റഹ്മാനെ. സകല തെറ്റുകളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഇബ്ലീസിന്റെ കയ്യിലേക്ക് ഞങ്ങളെ നീ എറിഞ്ഞു കൊടുക്കല്ലോ അല്ലാഹ്. ദുനിയാവിന്റെ സകല ഫിത്നകളിൽ നിന്നും ഞങ്ങളെ ഈ പറയപ്പെട്ടല്ല റഹ്മാനെ. ഈ മജ്ലിസിൽ ഒരുമിച്ചുകൂടിയാണ് പെണ്ണു ചെറുതുവരുന്നത്. ഈ റോസിന്റെ പരിപാടിക്ക് കൊണ്ട് അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ പ്രവർത്തിക്കുന്നവർ സഹായിക്കുന്നവർ ഈ വർഷത്തെ പട്ടികയിൽ ഇരിച്ചിരുന്നവർ അടുത്ത വർഷത്തെ പട്ടികയിൽ ഇരിക്കുന്നവർ
അള്ളാഹുവേ, അവർക്കും തങ്ങൾക്കും ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, സർവ രോഗങ്ങളും ശഫയാക്കി തരണേ റഹ്മാന്. മാരകമായ ട്യൂമറും ക്യാൻസറും തരല്ലേ അല്ലാ, കിഡ്നിക്ക് അപകടം തരല്ലേ അല്ലാ, ഹാർട്ടിന് അറ്റക്ക് തരല്ലേ അല്ലാ, ഹാർട്ടിന് ബ്ലോക്ക് തരല്ലേ അല്ലാ, സൈഡ് എഫക്ട് തരല്ലേ അല്ലാ, വാഹനങ്ങൾ അപകടത്തിൽ പെടുത്തല്ലേ അല്ലാ, പെട്ടെന്നുള്ള മരണം ഞങ്ങൾക്ക് ആർക്കും നീ വിധിക്കല്ല റഹ്മാനെ. ഞങ്ങളെ ഹള്ളറിലും സഫറിലും ഞങ്ങൾക്ക് നീ കാവലാകണേ റഹ്മാനെ. ഈ ഔലിയാക്കന്മാരെ കാവൽ നൽകണേ അല്ലാ, സദഖാന്റെ ബറക്കത്ത് കൊണ്ട് കാക്കണേ റഹ്മാനെ. റഹ്മുർ റഹീമായ അല്ലാ, ഞങ്ങളിൽപ്പെട്ട പലരും രോഗികളാണ് അല്ലാ, ആശുപത്രിയിൽ കിടക്കുന്നവരുണ്ട് അല്ലാ, വീട്ടിൽ കിടക്കുന്നവരുണ്ട് അല്ലാ, സുഖം നൽകണേ അല്ലാ. അല്ലെങ്കിൽ അവർക്ക് മരണമാണോ ഹൈറെങ്കിൽ വളരെ വാർദ്ധക്യമായി ഞാനൊന്നും മരിച്ചു കിട്ടില്ലല്ലേ എന്ന് പറഞ്ഞ് കരയുന്നവരുണ്ട് അല്ലാ. മരണമാണ് ഹൈറെങ്കിൽ അല്ലാ, ഈമാരോടുകൂടി മുന്നിലേക്ക് നീ മടക്കി വിളിക്കണം റഹ്മാനെ. ജീവിതം ഹൈറാണെങ്കിൽ ആഫിയത്തുള്ള ജീവിതം നൽകണേ അല്ലാ. കല്യാണം കഴിഞ്ഞ മക്കളില്ലാത്തവർക്ക് ഈ ദർബാറിലെ വറക്കത്ത് കൊണ്ട് സ്വാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാ. തടസ്സങ്ങളെ വീക്കണേ റബ്ബേ. ഗർഭിണികളായ പെണ്ണുങ്ങളുണ്ട്, അവർക്ക് നിസ്സുഖ പ്രസവം കൊടുക്കണേ റഹ്മാനെ. ഇരിക്കാൻ പിടില്ലാത്തവരുണ്ട്, കടത്തിൽ മുങ്ങിയവരുണ്ട്, ഒരു സെന്റ് സ്ഥലം സ്വന്തമായിട്ടില്ലാത്തവരുണ്ട് അല്ലാ. വാടകന്റെ വീട്ടിലിരുന്ന് കല്യാണ മക്കളെ കഴിക്കരുത് എങ്ങനെയെന്ന് ചോദിച്ച് കരയുന്നവരുണ്ട് അല്ലാ. ഹൈറായ വീടും സൗകര്യങ്ങളും റബ്ബായ നീയവർക്ക് തുറന്നു കൊടുക്കണേ റഹ്മാനെ. അതിന്റെ വടി എളുപ്പത്തിലാക്കണേ അല്ലാ. കടങ്ങൾ വീട്ടിൽ തരണേ റബ്ബേ. അല്ലാ സാഹിര്യങ്ങളെ സോറോ, ഫിത്നയാക്കുന്നവന്റെ ശർറ്, ചെയ്യുന്നവന്റെ ശർറ്, ഫസാദുകാരന്റെ ഫസാദ്, കൊടുക്കുന്നവന്റെ കെണിയിൽ നിന്ന് മുഴുവനും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. സകല ശർറ് ചെയ്യുന്നവന്റെ ശർറ് നീ അവരിലേക്ക് തന്നെ മടക്കണേ അല്ലാ. സകല സാഹിര്യങ്ങളെ സോറ്, അവരെ നെഞ്ചിലേക്ക് തന്നെ നീ മടക്കണേ റബ്ബേ. ഞങ്ങളെ വഷളാക്കാനും ഞങ്ങളെ അഴിവാക്കാനും ഞങ്ങളെ പ്രസ്ഥാനങ്ങളെ നശിക്കാനും ശപ്പിക്കാനും ആര് ശ്രമിക്കുന്നുവോ അത്രക്കാർക്ക് ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്തടങ്ങാക്കടേ റഹ്മാനെ. അല്ലെങ്കിൽ അവർ തയ്യാറാക്കുന്ന സകല കൊടുക്കലും അവരെ തന്നെ നീ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കൊക്കെ മഖബൂലായ ഹജ്ജ് ഉംറ മദീന റൗള സിയാറത്തിന് തൗഫീഖ് നൽകണം റഹ്മാനെ. മദീനയിലെത്താനും ഞങ്ങളാരെയും നീ മരിപ്പിക്കല്ലേ റഹ്മാനെ. എന്റെ ഹബീബായ മുത്തു മുസ്തഫ, അവിടുത്തെ മുഖം ഞങ്ങൾക്ക് സ്വപ്നത്തിലും നീ ഒന്ന് കാണിച്ചു തരണം റഹ്മാൻ. ആ മുഖം കാണാതെ ഞങ്ങളാരെയും നീ മരിപ്പിക്കല്ലേ റഹ്മാൻ. നിങ്ങൾ കുറെ സലാത്ത് ചൊല്ലിയവരാണ്, സലാം ചൊല്ലിയവരാണ്, മൗലൂദിന്റെ മജ്‌ലിസിൽ ഇരുന്നവരാണ്, എന്നിട്ട് മരിക്കുന്നവരെ നിന്റെ ഹബീബിനെ ഒന്ന് കണ്ടില്ലെങ്കിൽ അല്ലാ, ഞങ്ങൾക്കും ഞങ്ങളുടെ ഭാര്യ മക്കൾ കുടുംബക്കാർ ഉസ്താദുമാർ മാതാപിതാക്കൾ ക്രിസ്ത്യന്മാർ സ്നേഹിതന്മാർ സംഘടനാ കുടുംബങ്ങൾ എല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. ഈമാനില്ലാതെ ചത്തുപോകുന്ന മരണം വിധിക്കല്ലേ റഹ്മാനെ. ഞങ്ങളെന്ന മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ കുടുംബക്കാർ ഉസ്താദുമാർ മുഷായിഖന്മാർ സംഘടനാ പ്രവർത്തകന്മാർ ഈ പള്ളിന്റെ പരിസരത്ത് മരിച്ചു കിടക്കുന്നവർ എല്ലാവരും ഖബറും വിശാലമാക്കണേ റഹ്മാനെ. സ്വർഗത്തോപ്പാക്കണേ അല്ലാ. മഹാനായ തേജിലുലമ ബഹുമാനപ്പെട്ട ബസൂട്ട് തങ്ങൾ നൂറുൽ ഉലമയ ഉസ്താദ് രണ്ടാഴ്ച മുമ്പ് മരിച്ചുപോയ ചെറുശ്ശേരി ഉസ്താദ്, അതിന് മുമ്പ് മരിച്ചുപോയ മഹത്തുക്കൾ എല്ലാവരും തറജയും നീ ഓർത്തണേ അല്ലാ. ഞങ്ങളെയും അവരെ എല്ലാവരെയും ഞങ്ങളെ കൂട്ടു കുടുംബത്തോടൊപ്പം നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. ഞങ്ങളെ ദുആയെ നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളെ ജീവിതത്തിൽ ഇത് അവസാനത്തെ മജ്ലിസാക്കല്ല റബ്ബേ. ഇനിയും ഒരുപാട് മജ്ലിസ് ആഫിയത്തോടെ നീട്ടിത്തരണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. എല്ലാവരും സാധുവായ ഭാവിയായ ദോഷിയായ എനിക്ക് വേണ്ടി ആഫിയത്തിൻ്റെ ദീർഘായുസ്സിനും അവസാനം ആഖിബത്തിൻ്റെ സലാമത്തിനു വേണ്ടി
നിങ്ങളെല്ലാവരും ദ്വാരക്കണം എന്ന് വസീയത്ത് ചെയ്തു. ഇൻഷാഅല്ലാ നിങ്ങൾക്ക് വേണ്ടിയും എല്ലാ സ്ഥലത്തും ഞാൻ ദ്വാരക്കും എന്ന് വസീയത്ത് പറഞ്ഞു. എല്ലാവരും സലാത്ത് ചൊല്ലി ഏൽപ്പിച്ച് പോയാൽ മതി എന്ന് ഓർമ്മപ്പെടുത്തും.